ഗുരുതരമായിരുന്നു പ്രവീണിൻ്റെ നില അച്ഛൻ പ്രദീപൻ ഉൾപ്പെടെയുള്ളവർ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു എന്നാൽ ഇന്നലെ രാത്രിയോടെ ഇവരെ തേടിയെത്തിയത് പ്രവീണിൻ്റെ മരണകൂരമായിരുന്നു കളമശ്ശേരി സ്ഫോടനത്തിൽ ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചതിൻ്റെ ആഘാതത്തിലാണ് നാടും ബന്ധുക്കളും ചെന്നൈയിൽ മറൈൻ ഇലക്ട്രിഷ്യൻ കോഴ്സ് പഠിക്കുമായിരുന്നു പ്രവീൺ അമ്മയ്ക്കും സഹോദരങ്ങൾക്കും സഹോദരങ്ങൾക്കുമൊപ്പമാണ് ഒക്ടോബർ ഇരുപത്തൊമ്പതിന് കളമശ്ശേരിയിൽ ഏകോപ സാക്ഷികളുടെ കൺവെൻഷനിൽ പങ്കെടുക്കാനെത്തിയത് അച്ഛൻ പ്രദീപന് ആ ദിവസം ജോലി ഉണ്ടായിരുന്നതിനാൽ പങ്കെടുക്കാൻ പറ്റിയില്ല സ്ഫോടന ദിവസം തന്നെ പ്രവീണിൻ്റെ സഹോദരി ലിപ്ന മരി മരിച്ചു ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന അമ്മ റീനയും മറ്റ് സഹോദരങ്ങളും ലപ്ന മരിച്ച വിവരം അറിഞ്ഞിരുന്നില്ല ഇവർ ആശുപത്രിയിൽ നിന്ന് മടങ്ങിയെത്തിയ ശേഷം മതി മകളുടെ സംസ്കാരമെന്ന് പ്രദീപൻ തീരുമാനിച്ചിരുന്നതാണ് ലിപ്നയുടെ മൃതദേഹം മോർച്ചറിയിൽ അങ്ങനെ സൂക്ഷിക്കുകയും ചെയ്തു എന്നാൽ ഇവർ ഗുരുതര നിലയിൽ തുടർന്നതോടെ ഇനിയും നീട്ടിക്കൊണ്ടു പോകാനാകാത്തതുകൊണ്ട് ലിപ്നയുടെ സംസ്കാരം നടത്തുകയായിരുന്നു നവംബർ പതിനൊന്നിന് റീനയും മരിച്ചു കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു റീനയുടെ സംസ്കാരം ഭാര്യയും മകളെയും ദിവസങ്ങളുടെ ഇടവേളയിൽ നഷ്ടമായ പ്രദീപൻ എല്ലാവരുടെയും നൊമ്പരമായി മാറി റീനയുടെ വേർപാടിൻ്റെ ആറാം ദിവസമാണ് മകൻ പ്രവീണിനെയും പ്രദീപന് നഷ്ടമാകുന്നത് മൃതദേഹം എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുക ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറും ആറ്റുനൂറ്റുണ്ടായ ലിപ്നയുടെ മരണ ദിവസം ആശുപത്രിയിൽ കാത്തുനിന്ന പ്രദീപിൻ്റെ നൊമ്പരം കേരള മനസാക്ഷിയുടെ ഉള്ളുലച്ചിരുന്നു തൊണ്ണൂറ്റിയഞ്ച് ശതമാനം പൊള്ളലേറ്റ ലിപ്നയുടെ മൃതദേഹം സംസ്കരിക്കുമ്പോൾ പ്രിയപ്പെട്ടവർ അടുത്തില്ലാതെ ഒറ്റയ്ക്കായി പോയ പ്രദീപൻ നാട്ടുകാരുടെ തീരാവേദനയായി സ്ഫോടനം നടക്കവേ രണ്ടായിരത്തിലധികം പേർ ഹാളിലുണ്ടായിരുന്നു കൺവക്ഷൻ ആരംഭിച്ച് ഇരുപത്തി ഏഴ് മുതൽ സാലിയും പ്രവീണും രാഹുലും അവിടെ ഉണ്ടായിരുന്നു പാചകത്തൊഴിലാളിയായ പ്രദീപിന് ജോലി തിരക്ക് മൂലം കൺവെൻഷന് പോകാൻ കഴിയാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രദീപിനും ആ കൺവെൻഷനിൽ പങ്കെടുക്കേണ്ടതാണ് സ്ഫോടനം നടന്ന ഇരുപത്തൊമ്പതിന് രാവിലെയും മൂന്ന് പേരും കൺവെൻഷനിൽ ഒരു സ്ഥലത്ത് ഒരുമിച്ചിരുന്ന് ഫോട്ടോ എടുത്തിരുന്നു സാലിയും മകളും സ്ഫോടനം ഉണ്ടായ സ്ഥലത്തിനടുത്താണ് ഇരുന്നത് പരുക്കേറ്റ് പതിനേഴ് പേരാണ് ഇപ്പോഴും വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ളത് ഇതിൽ ഒൻപത് പേർ ഐ സിയുയിലാണ് അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യത ഏറെയാണ് കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക